ഈ ചൈൽഡ് ലോക്കിനെ കുറിച്ച് അറിയാവുന്നവര് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. ഇത് അറിയാത്തവർക്കുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. കാറുകൾ വളവുകൾ തിരിയുമ്പോൾ പുറകിൽ നിന്നും ആളുകൾ പുറത്തേക്ക് തെറിച്ചു വീഴുന്ന കാഴ്ച നിങ്ങൾ കണ്ടിരിക്കാം. പ്രത്യേകിച്ച് കുട്ടികൾ ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടിരിക്കാം. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന് മറ്റൊന്നുമല്ല, നമുക്ക് കാറിൽ ചൈൽഡ് ലോക്ക് എന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് നമുക്ക് എങ്ങനെ ഓണാക്കാം ഓഫാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. ഈ ചൈൽഡ് ലോക്കിനെ കുറിച്ച് അറിയാവുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. ഇത് അറിയാത്തവർക്കുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും ചിലപ്പോൾ മേ ബി അറിയാതിരിക്കാം. പക്ഷെ അറിയാത്തവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയും മറ്റുമൊന്നും ഇനി റോഡിലേക്ക് തെറിച്ച് വീണ് അപകടം പറ്റാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ വാട്സപ്പിന്നോ മറ്റോ കിട്ടിയതാണ്. ആ വളവിലെത്തുമ്പോൾ ഡോറ് തുറന്ന് ആള് പുറത്തേക്ക് തെറിച്ചു വീഴുന്നത് നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയുള്ള അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലേക്ക് കൂടി പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ചൈൽഡ് ലോക്ക് എന്ന സിസ്റ്റം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സിസ്റ്റം മാത്രമാണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് മുകളിലോട്ടാക്കിയാൽ ഇത് അൺലോക്കും, അതേപോലെ തന്നെ താഴോട്ടാക്കിയാൽ ലോക്കുമാണ്. ഇപ്പോൾ നിങ്ങൾ താഴോട്ടാക്കി വണ്ടിയുടെ ഉള്ളിൽ കയറി നമ്മൾ ഡോറ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഉള്ളിൽ നിന്ന് ഒരാൾക്ക് ഈ ഡോറ് ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റത്തില്ല. ആ ഒരു സിസ്റ്റമാണ് ഇവിടെ. അതായത് കുട്ടികളും മറ്റും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ സിസ്റ്റം താഴോട്ടേക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കുട്ടികൾക്ക് പിന്നിലത്തെ ഡോറ് ഉള്ളിൽ നിന്നും ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇതിപ്പോൾ ഇരിക്കുന്നത് അൺലോക്കിലാണ്. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറി ഡോറ് ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബട്ടണും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കില്ല. എനിക്ക് വളരെ സിമ്പിളായിട്ട് അഥവാ സെൻട്രൽ ലോക്ക് ആണെങ്കിൽ കൂടി ഞാനിത് ഈ ഒരു ലോക്ക് ഓപ്പൺ ചെയ്ത് ഡോറ് ഓട്ടോമാറ്റിക് നമുക്ക് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് ഈ ഒരു ചൈൽഡ് ലോക്ക് ലോക്കാക്കിയിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ലോക്ക് ലോക്കാക്കാൻ വേണ്ടി പോവാണ്. അതായത് ഈ ഒരു ബട്ടൺ ഞാൻ താഴോട്ടേക്ക് ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഡോറ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഡോറ് ക്ലോസ് ചെയ്തു. ഇനി എനിക്ക് എന്ത് തന്നെ വെച്ച് കഴിഞ്ഞാലും ഈ ഒരു ഡോറ് ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ കൂട്ടി യാത്ര ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുന്നതിന് മുന്നേ ഈ പുറകിലുള്ള രണ്ട് ഡോറിൻ്റെയും ഈ ഒരു ചൈൽഡ് ലോക്ക് ജസ്റ്റ് ഓണാക്കി വെക്കുക. അതായത് ലോക്ക് എന്ന ഇതിലേക്ക് മൂവ് ചെയ്ത് വെച്ചതിന് ശേഷം കുട്ടികളെ പുറകിലിരുത്തി ഡോറ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. വേറൊരു കാര്യം, പുറകിലത്തെ രണ്ട് സീറ്റിന് രണ്ട് ഡോറുകൾക്ക് മാത്രമേ ഈ ചൈൽഡ് ലോക്ക് എന്ന സിസ്റ്റം അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സിസ്റ്റം ഈ ഒരു ചൈൽഡ് ലോക്ക് ഓണാക്കിയിട്ടുണ്ട്. ഞാൻ ഡോറ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഡോറ് ക്ലോസ് ചെയ്തു. അതിന് ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ ഡോറ് ഓപ്പൺ ഉള്ളിൽ നിന്നും ഡോറ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്. പക്ഷേ എനിക്ക് ഡോറ് ഓപ്പൺ ആക്കാൻ വേണ്ടി സാധിക്കില്ല. ഇനി മറ്റൊരാൾ വന്ന് പുറകിൽ പുറത്തു നിന്നും ഡോറ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മാത്രമേ പുറകിലിരിക്കുന്ന എനിക്ക് പുറത്തേക്ക് വേണ്ടി വരാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ നേരത്തെ കണ്ട ചൈൽഡ് ലോക്ക് മാരുതി വണ്ടിയുടെ സ്വിഫ്റ്റിൻ്റെ ആയിരുന്നു കണ്ടത്. ഇതിപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെനോൾട്ട് ഡസ്റ്ററിൻ്റെ ആണ്. അപ്പോൾ അതിലുള്ള ചൈൽഡ് ലോക്കിൻ്റെത് കുറച്ച് വ്യത്യാസമുണ്ട്. ഓരോ വണ്ടികളിലും പലതരത്തിലായിരിക്കും. അപ്പോൾ ഇത് ഈയൊരു ടൈപ്പിലാണ്. ഇതിപ്പോൾ ലോക്കിലാണ്, ഇത് ലോക്ക് ഓപ്പൺ ആണ്. അപ്പോൾ ഓരോ വണ്ടികളിലും ഓരോ ടൈപ്പിലായിരിക്കും ചൈൽഡ് ലോക്കിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ടാവുക. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.